ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള മുട്ടമാലയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 30 ബാത്ത് മുട്ടയും ഇതിൻ്റെ കൂടെ 10 കോഴിമുട്ടയുമാണ്. ആദ്യം തന്നെ ഇത് മുട്ട പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും വേറെ വേറെ ആക്കിയെടുക്കണം. ഇതിൻ്റെ യെല്ലോ പാർട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുട്ടയുടെ ഈ യെല്ലോ പാർട്ട് വെച്ചിട്ടാണ് മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത്. എഗ് യോക്ക് എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് ഇതുപോലെ ഒരരിപ്പയിലേക്ക് മാറ്റിക്കൊടുക്കുക. ബാത്ത് മുട്ട എടുത്തതിനാലാണ് മുട്ടമാലയ്ക്ക് നല്ല കളറ് കിട്ടുക. സാധാ കോഴിമുട്ടയാണെങ്കിൽ അത്ര കളറ് കിട്ടില്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏകദേശം ഇപ്പോൾ എല്ലാ മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ കളറ് കുറച്ച് കുറവ് കാണുന്നതാണ് സാധാ കോഴിമുട്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിവിടെ ഞാൻ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും 1 പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ ഇവിടെ ഫുൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. മുട്ടമാല ഉണ്ടാക്കിയെടുക്കാനുള്ള പഞ്ചസാര പാനി റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച മുട്ടമാല ഉണ്ടാക്കുന്ന മുട്ടയുടെ യെല്ലോ പാർട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ടമാല ഒഴിച്ചെടുക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മയോണൈസിൻ്റെ ബോട്ടിലാണ്. ഈ ബോട്ടിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൻ്റെ ബോട്ടിലിൽ അതിൻ്റെ മൂടിൻ്റെ മേലയിൽ ഒരു ഹോൾസ് ഉണ്ടാക്കിയാലും മതി. അങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് എളുപ്പത്തിൽ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ പഞ്ചസാര പാനി റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് ഇത് തൊട്ട് നോക്കുമ്പോൾ ഒരു നെയ് പോലെ കൈക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെഡിയായി. നന്നായി കൈക്ക് ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ കൈക്ക് നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മുട്ടമാലക്ക് നല്ലോണം മധുരം കൂടിപ്പോവും. ഈ പഞ്ചസാര പാനിയിലേക്ക് ഞാനിവിടെ ഒരു മുട്ട ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയിൽ എന്തെങ്കിലും കച്ചറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ബബിൾസ് വരികയും ചെയ്യും. ഇതൊരു 2-3 മിനിറ്റ് കഴിയുമ്പം കോരി മാറ്റാം. ആദ്യമൊക്കെ മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടമാലയുടെ ആ വൈറ്റ് പാർട്ട് തന്നെയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കൽ. ഇപ്പം ഒരു മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണിത്. ഇതിവിടെ ഫുള്ള് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായി ബബിൾസ് വരുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. ആ ബബിൾസ് വരുത്ത് നിർത്തുമ്പം തന്നെ ഇത് ഒഴിച്ചു കൊടുക്കലും നിർത്തണം. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇത് റെഡിയായി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഇത് മാറ്റിക്കൊടുക്കാം. നന്നായി ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്താണ് മുട്ടമാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ഫുള്ളും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇവിടെ ഞാൻ മുട്ടമാലക്കുള്ള അപ്പാണ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ആ വൈറ്റ് പാർട്ടാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടമാല ഉണ്ടാക്കിയിട്ടുള്ള ആ പഞ്ചസാര പാനിയാണ് ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ഏലക്കായ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം.
ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതൊന്ന് പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാനിവിടെ ഒരു അടച്ചമ്പ് അല്ലെങ്കിൽ ഇഡ്ലി ചെമ്പ് എന്ന് പറയുന്ന ആ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അപ്പത്തിന് ഞങ്ങളുടെ നാട്ടിൽ പുന്നാണത്തപ്പം എന്നാണ് പറയലേ. അപ്പം ഇതിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.